അവന്റെ താടിയിലൂടെ എനിക്ക് അസുഖം ചേട്ടനെ കാണുമ്പോ എനിക്ക് സത്യം പറയാൻ പേടിയായിരുന്നു. ഇന്റർവ്യൂ എടുക്കണം എന്ന് പറയുമ്പോ ഞാനിങ്ങനെ എന്റെ ദൈവമേ പൈസ നിർബന്ധിച്ച ഭയങ്കര കാശ് പൈലറ്റ് ആവാനോ അങ്ങനെ എന്തോ ആഗ്രഹം. നമുക്ക് പറ്റാത്ത അളിയനെ ആക്കിയത് ദിക്ലാൽ ഡയറക്ഷൻ എന്ന് പറയുന്ന പോലെ ലാൽ ലാൽ ജൂനിയർ ഡയറക്ടർ അല്ല. കൊച്ചിന് എമർജൻസി സ്റ്റോപ്പ് എന്നാണ് പേര്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ജെറിസ് ടോക്ക് ടു. ഇന്ന് എന്റെ കൂടെ അതിഥികളായിട്ടുള്ളത് സുനാമി എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ലാൽ ജൂനിയറും ബാലു വർഗീസും. വെൽക്കം. താങ്ക് യു ചേട്ടാ. എന്താണ് സുനാമി? സുനാമി ഗോഡ്ഫാദർ സമയത്ത് പപ്പടുത്ത് പപ്പ ഇവരെ കേട്ടിരിക്കുമ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞൊരു കൊച്ചു കഥയാണ്. അപ്പൊ അന്ന് അവരത് ഭയങ്കരമായിട്ട് ചിരിക്കും. അത് പിന്നെ അങ്ങനെ പോയി. പിന്നെ ഈ പപ്പ തടക്കിടക്ക് ലൈഫിൽ ഇങ്ങനെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നും എടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ അതങ്ങനെ ഏറ്റ് നമ്മുടെ അളിയൻ പറഞ്ഞു അത് നമുക്ക് സിനിമ ആക്കാം. നമുക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നടക്കില്ല. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ക്രിപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അത് പക്ഷെ നമുക്കൊരു സബ്ജക്റ്റ് ഇങ്ങനെ മനസ്സിൽ കിടന്നാലേ ചിലപ്പം രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോകുമ്പോൾ അപ്പൊക്കെ ഒരു ട്രാക്ക് വന്നു. അത് അങ്ങനെ അവിടെ വർക്കായി. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളായി. പിന്നെ സെന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെയാണ് സുനാമിയിലേക്ക് വരുന്നത്. അത് എങ്ങനെ വെരി കോയിൻസിഡൻസ്. ഏറ്റവും അതുപോലെ തന്നെ ഈ പോസ്റ്റർ ഒക്കെ വന്നതില് ബാലുചേട്ടൻ്റെ പോസ്റ്റർ ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു പോസ്റ്ററാണ്. മുറി മീശയൊക്കെ ആയിട്ട് ഒരു ഹിറ്റ്ലർ ലുക്ക്. എന്താണ് ആ കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ തരാനുണ്ടോ? ഒന്നുമില്ല. അത് ഇന്നസെന്റ് ഏട്ടൻ്റെ അപ്പന്റെ കഥാപാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രം. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് പുള്ളിന്റെ ഡയലോഗ് ഒന്നും ഇല്ലാത്താളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ സിനിമയെ കുറിച്ച് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ബാലുചേട്ടൻ ഇതിനകത്ത് താടി ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് കണ്ടപ്പോ കഷ്ടം തോന്നി. അസൂയം കൊണ്ട് താടി എടുപ്പിച്ചതാണോന്നൊക്കെ ആണോ? അവന്റെ താടിയിലൂടെ എനിക്ക് അസൂയം. ഇത്രയും താടിയുള്ള ചെയ്യുന്ന ഒരു സന്തോഷം. താടി എടുപ്പിച്ചു കഴിഞ്ഞപ്പോ അല്ലേ ഉണ്ടായിരുന്നില്ലേ? അത് ഈയിടെ തന്നെ ഉണ്ട് താടി എടുപ്പിച്ചു. അത് ബേസിക്കലി എന്തറിയോ, നമ്മളെ ഒരു പള്ളിയിലച്ഛൻ ആവാൻ വേണ്ടി പോകുന്ന ഒരു പയ്യനാണ്. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അപ്പനും അമ്മയുടെയും കുഞ്ഞാര മകനാണ്. ആ ക്യാരക്ടർ കുറച്ച് സോഫ്റ്റ് ആണോ? അതിനുവേണ്ടിട്ടാണ് നമ്മൾ അതിന്റെ എഡ്ജസ് എല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞത്. താടി നല്ലോണം ചീവി വെച്ച മുടി, വലിയ പങ്ക് ഫ്രീക്കല്ല ബാലുവിന്. അങ്ങനെ എപ്പോഴും നമ്മൾ ഫ്രീക്ക് എഡ്ജ് തെറിച്ച് നിൽക്കുന്ന ക്യാരക്ടറാണ് ഇത്. വെൽ റൗണ്ടഡ് ക്യാരക്ടറാണ്. എല്ലാവരുടെ സ്നേഹത്തിൽ കൂടി പോകുന്ന, അതായത് ചിരി കൂടി സർഫ് ചെയ്ത് പോകുന്ന ഒരാളല്ല, എല്ലാവരുടെ സ്നേഹത്തിൽ സർഫ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം മുകേഷ് ഏട്ടനും ഇതിനകത്ത് ക്ലീൻ ചെയ്യണം. മുകേഷ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട്. അതായത് ഇവന്റെ താടി പിടിപ്പിച്ചതിനെക്കാട്ടും ഇമ്പാക്ട് ആണ് മുകേഷ് ചേട്ടൻ താടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു വേണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ താടി നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനമാണ് താടി. അത് പോകുമ്പോ തന്നെ വിഷമമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറല്ലേ, പ്രൊഫഷണൽ. അതെ അതെ. മുകേഷ് ഏട്ടൻ എന്ത് പറഞ്ഞു താടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോ ചേട്ടനും? സർപ്രൈസിംഗ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാരക്ടർ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് മുകേഷന്റെ അടുത്ത് പപ്പ ഈ ക്യാരക്ടറൊക്കെ പറയുന്നത്. അപ്പം പപ്പ സംസാരിച്ച് പപ്പ ഇങ്ങനെ താടി ഇങ്ങനെ എടുത്തക്കൊള്ളാന്ന്. താടി എടുത്തിട്ടില്ല, മീശ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പക്ഷെ അങ്ങനെ ചെയ്തു. അതിന്റെ മുകേഷന്റെ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു പുള്ളി പുള്ളി ഞാനത് ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കില്ല. എന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന പരിപാടിയാണ്. പക്ഷേ ആ ക്യാരക്ടർ അത് ഇതാണെങ്കിൽ ഞാൻ അത് ചെയ്യും. ഇത് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ക്യാരക്ടറിന് അവിടെ അത് ചെയ്യാനുണ്ട്. എനിക്ക് അത്രയും പെർഫോം ചെയ്യാനുണ്ട്. ഭയങ്കര സുഖം. മുകേഷന്റെ മുഖത്ത് മീശം കൂടി ഇല്ലാത്തതാണ്. അതായത് എന്റെ ഏറ്റവും വലിയ പുള്ളി നമ്മളോട് ഇങ്ങോട്ട് താല്പര്യം എടുത്ത് ഒരു മാസം മുമ്പ് ഷേവ് ചെയ്ത് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പുള്ളി കോൺഫിഡൻസിനെ ബാധിക്കും, അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തു. മുകേഷ് മനസ്സിലായി ഇത് മുകേഷ് കൊണ്ട് സിനിമയാണത്. മുകേഷ് അറിയാം.
അതുപോലെ തന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഇന്നസെന്റ് ഏട്ടനുണ്ട്, മുകേഷ് ഉണ്ട്, സുരേഷ് കൃഷ്ണ, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ എക്സ്പീരിയൻസ്? എന്തെങ്കിലും രസകരമായി നമ്മളോട് പറയാൻ പറ്റും? ഇത്രയും ഇവരൊക്കെ ഉള്ളപ്പോ എന്തെങ്കിലുമൊക്കെ കാണുന്ന അറിയാം, എന്തെങ്കിലും ഉണ്ട് പറയാം? എന്തെങ്കിലും അല്ല, ഒരുപാടുണ്ട്. അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ചൽത്താഹയാണ്, അതിങ്ങനെ ഓടിക്കോളും. രാവിലെ വന്നൊരു പടം ഇങ്ങനെ നടക്കും അവിടെ. അത് ആരും ഇരുന്ന് എത്ര പേരുണ്ട് എന്നുള്ളതനുസരിച്ച് കോമഡിയുടെ വലിപ്പവും അതിന്റെ സൗകര്യം കൈയടിയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതൊരു നല്ല ഓഡിയൻസ് ഉള്ള കളിയാണെങ്കിൽ അത് പോവും ഇങ്ങനെ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ സംവിധാനം ഒക്കെ ചെയ്യുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമല്ലോ, അപ്പൊ അതെങ്ങനെയാ സോർട്ട് ചെയ്യുന്നത്? പാപ്പ പറയും, ഞാൻ ശരി, ഞാൻ എന്തെങ്കിലും വ്യത്യാസം പറയും. ഇതില് ഇത്തിരി കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംവിധാനം എങ്ങനെയാ? ലാൽ സാറാണോ? രണ്ടുപേരും കൂളായിട്ട് വൃത്തികളാണ് പറഞ്ഞത്. പ്രശ്നമുണ്ടാവും, പപ്പ ഭയങ്കര വർക്കോളിക്കാണ്, ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷെ ആരെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ആ സ്ട്രെസ് ഒന്നും നമ്മൾ കാണില്ല. നമ്മുടെ അടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും മുകേഷിന്റെ അടുത്തും ഇന്നസെന്റ് അടുത്തും പറയുമ്പോഴൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് ആരെങ്കിലും അറിയാം ഇതാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും അത് കൂളല്ലല്ലോ, അത് പണി അറിയാവുന്ന ആളാണ്. കൂളാണ് ഉദ്ദേശിച്ചത്. ചില്ല ഡയറക്ടർ ആരാണ് പറഞ്ഞാ പറയണ്ട, പറഞ്ഞു പറയിപ്പിച്ചു എന്നൊക്കെ. പിന്നെ അല്ല ജീന്താണ്ടി പറഞ്ഞ മറ്റേ ടെൻഷൻ ഒന്നും എടുത്ത് ആകെ എനിക്കുള്ളത് ചില്ലാണ്, അതും കൂടി പോയാൽ. അല്ല ജീന്താണ്ടി പറഞ്ഞ ആവശ്യമില്ലാത്ത എല്ലാ ടെൻഷനും എടുത്ത് തല വെക്കുന്ന ഒരാളല്ല. പക്ഷെ ലാലങ്ങൾ അങ്ങനെയല്ല, ലാലങ്ങളുടെ തലയിൽ കൂടി ഈ ലൊക്കേഷനിലെ ഓരോ ചെറിയ പരിപാടി ലാലങ്ങളുടെ തലയിൽ കൂടി പോകും. ലാലങ്ങൾ അറിയാണ്ട് അവിടെ ഒരു കാര്യവും നടക്കില്ല. ജീന്താണ്ടി ആസ് എ ഡയറക്ടർ, ഞാനെന്തിനാ അറിയണത്, ഞാനൊരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്ട് ചെയ്താൽ മതി എന്നുള്ള. പക്ഷെ ഒരിക്കലും ഡയറക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ലാലങ്ങൾ ആ ഒരു ടെൻഷൻ പരിപാടി നമുക്ക് ഫീൽ ചെയ്യാറില്ല. ലാലങ്ങൾ ചെയ്യണമ്പോ പണി അറിയാവുന്നതുകൊണ്ട്, പണി അറിയാവുന്നതിനുള്ള കോൺഫിഡൻസ് അത്ര ഉള്ളതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പണിയെടുത്തിട്ട് പോകും. നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ ഡയറക്ട് ചെയ്യാന്ന് ആദ്യമേ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു? അതെയോ, ആരെങ്കിലും ഒരാളെ ചെയ്യാന്ന് ഞാനായിരുന്നു. ആക്ച്വലി പപ്പ ചെയ്യാൻ വേണ്ടിയിരുന്നു പടം. അപ്പോഴാണ് പപ്പക്ക് കുറച്ചിട്ട് എനിക്ക് പപ്പക്ക് ഡേറ്റിന്റെ പ്രശ്നങ്ങൾ വന്നു, മണിരത്നത്തിന്റെ പടം പ്രശ്നങ്ങൾ വന്നു. അപ്പം എനർജി ചെയ്യാമോന്ന് ചോദിച്ചു, കാരണം ഞാൻ ചെയ്താലും ഒട്ടും മോശമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ. അന്നിട്ട് എന്റെ അടുത്ത് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ ഫ്രീ ആയി, അപ്പൊ എനിക്ക് പടം വന്നു. സോറി, പപ്പ ഫ്രീ ആയി, എനിക്ക് പടം വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പപ്പ പറഞ്ഞു, പപ്പക്ക് ഫ്രീ ഡേറ്റ്സ് ഉണ്ട്, ഡേറ്റ്സും ഷെഡ്യൂളും കിട്ടിയപ്പോൾ അവിടെ ഇവിടെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറി ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെ പേരുണ്ട്. പക്ഷെ അവസാനം ഇപ്പം ഞാനും ഫ്രീ ആയി, പപ്പയും ഫ്രീ ആയി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെറ്റിൽ, അങ്ങനെ ഒരുമിച്ച് വന്നു. അതുപോലെ ഇതിനകത്ത് ഇപ്പൊ ലാൽ സാറിന്റെ ഒരു കഥ, തിരക്കഥ, സംവിധാനം, ഗാനരചന പിന്നെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? അത് ഇടാത്തോണ്ടല്ലേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ. പറഞ്ഞ പണിയെടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. എല്ലാ വർക്കും വേണം, എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ പപ്പക്ക് ക്ഷമയില്ല. അപ്പൊ ഒരു ആർട്ടിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ പപ്പ അത് ചെയ്യും, കാരണം അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. അതല്ല, തന്നെത്താനെ ചെയ്യണ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആളുകൾ വേണമെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്യും. അത് നമ്മള് ഞാനും വേറെ പല ആൾക്കാരോടും പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വർക്കഹോളിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഷൂട്ട് കഴിഞ്ഞ് രാത്രി, ഷൂട്ടിന്റെ സമയത്ത് സ്പോട്ട് ഇട്ടുണ്ടാവും, അവരെ കൂടെ ഒന്നും ചെയ്യണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് രാത്രി റൂമിൽ ചെന്നിട്ട് പിന്നെ ഇരുന്ന് പണിയെടുത്ത് പണിയെടുത്ത് ഇറങ്ങോ. കഴിഞ്ഞ രണ്ട് ചോദ്യത്തിൽ നമ്മൾ എന്താണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ അതെ, അല്ല അത് അത്രയും പറയാനാ ഉദ്ദേശിച്ചുള്ളൂ, അത്രയും പറയാനുണ്ട്. അപ്പൊ ആരാണ് ചില്ലി? പിന്നെ അവിടെ വിട്ടിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ഇനി ചർച്ച വേണ്ട, ഇനി അടി വേണ്ട എന്നൊക്കെ. ഇപ്പൊ ബാലചേട്ടന്റെ താടി എടുത്തോ, ഇനി ചേട്ടനൊരു സിനിമയിൽ അവനെങ്കിലും താടി എടുക്കണം എന്ന് പറയുമ്പോ എടുക്കോ? എനിക്കിപ്പം താടി എടുക്കും എന്ന് വെച്ചാ അത് ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ. താടി ഇല്ലാണ്ട് എങ്ങനെ ഇരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ കുറെ കാലം എടുത്തിട്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ അത് നല്ലതല്ലേ, എന്ന് വെച്ചാൽ ഞാൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ അല്ല. ഇപ്പം നമ്മളൊരാളൊരു നടനായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഓണസ്, അതായത് നമുക്ക് ചെയ്തു കൊടുക്കാം, നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം താടി പിടിക്കുക എന്ന് പറയുന്നൊരു മിനിമം കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെ പടം നമുക്ക് ചെയ്യേണ്ടാന്ന് നോക്കാലോ. അപ്പം എനിക്കിഷ്ടം അഭിനയിക്കാൻ തന്നെയാണ്, അപ്പൊ ഞാൻ താടി പിടിക്കും. അപ്പൊ ഈ പാട്ട് ഇപ്പൊ ബാലചേട്ടൻ അത് പാടിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ പാട്ട് പാടുകയാണെന്ന് ചോദിച്ചാൽ പാടുവോ? പൈസ ഭയങ്കര കാശ് തന്നെ. അതുപോലെ തന്നെ ചേട്ടാ, ഇനി അണ്ടർവേൾഡ്, ഓ അണ്ടർവേൾഡ് ഒക്കെ സിനിമ ചേട്ടനെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഇന്റർവ്യൂ എടുക്കണം എന്ന് പറയുമ്പോ ഞാനിങ്ങനെ എന്റെ ദൈവമേ, ബാലചേട്ടൻ എനിക്ക് രണ്ട് പരിചയമുണ്ട്, പക്ഷെ ചേട്ടൻ ഒരു പരിചയമില്ലല്ലോ. ഇങ്ങനെ ഈ ഒരു റഫ് ടഫ് ലുക്ക് ആണ് എപ്പോഴും. വീട്ടിലെങ്ങനെയാ, ചില്ലാണ് വീട്ടിലും? ചില്ലാണ്, ഞാൻ ജനറലി ഭയങ്കര ചില്ലാണ്. എനിക്ക് പൊതുവെ നിങ്ങൾ ടെൻഷൻ ഒന്നും എടുക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഒരിക്കലും. ഞാൻ ഒരിക്കലും മറ്റേ സ്ട്രെസ്ഡ് ആയിരുന്നു അത് എന്ത് ചെയ്യുന്നല്ല സാധനമൊന്നും ഇല്ല, എപ്പോഴും ചില്ലാണ്. ഓക്കെ, നമ്മളത് വർക്ക് ചെയ്യും, നടക്കുമല്ലോ, അതെല്ലാം നടന്നു പോകാറുണ്ട് കേട്ടോ.
ഞാനിങ്ങനെ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറ് നിങ്ങളിപ്പോ ഇങ്ങനെ ഒരുമിച്ചൊക്കെ കൂടുമ്പോഴേ നിങ്ങളുടെ സംസാരം എന്ന് പറയുന്ന സിനിമേനെ ചുറ്റിപ്പറ്റി തന്നെയാണോ? മിക്കവാറും അത് നമ്മളെ വീട്ടിലുള്ള ഒരു ഗുണമാണ്. കാര്യം ലാലങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് സംസാരം കുടുംബം, ഞങ്ങളുടെ ഫാമിലിയെ ഭയങ്കര ലൗഡാണ്, ഭയങ്കര സംസാരം, ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അപ്പൊ സംസാരം അത് നോൺ സ്റ്റോപ്പ് ആണ്. അവിടെ എന്തെങ്കിലും സംഭവിക്കും, അപ്പം എന്തെങ്കിലുമൊക്കെ പറയും, കോമഡി പറയും, കൗണ്ടർ അറിയാൻ പറയുന്ന ആൾക്കാരാണ് എല്ലാവരും. അത്യാവശ്യം പിന്നെ നമ്മുടെ കൂടെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും കേട്ട് 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 അവരും അത്യാവശ്യം കോമഡിയൊക്കെ അവര് അടിക്കും. അപ്പം സംസാരം, ഞങ്ങൾക്ക് സംസാരം അടിപൊളി, ഭയങ്കര സിനിമയിലുണ്ട്. ഡയറക്ടറാണ്, ആക്ടറാണ്, ചേട്ടനും ഇങ്ങനെ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ടല്ലേ വളർന്നേ, അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി സിനിമയിലേക്ക് തന്നെ എന്നുള്ളതായിരുന്നോ ഡിസിഷൻ? എന്റെ ഇല്ല, ഒരിക്കലും ഞാൻ സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ സിനിമ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പപ്പ ചെയ്യുന്ന ഒരു കാര്യം എന്നല്ലാതെ അതൊരു പ്രൊഫഷനാണ്, അങ്ങനെയൊന്നും ഒരു ആംഗിളില്ല. സിനിമയിലേക്ക് വരുന്നൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാം എന്നുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ അതങ്ങനെ വന്നതാണ് അങ്ങനെ എല്ലാം. അപ്പൊ ഈ ഞാൻ എവിടെയോ ഒരു ഇന്റർവ്യൂ ചേട്ടന് പൈലറ്റ് ആവാനോ അങ്ങനെ എന്തോ ആഗ്രഹം. അതിപ്പോ സ്കൂളില് നമുക്ക് പറ്റാത്ത അളിയനെ ആക്കിയത് വാങ്ങിച്ചില്ല. അങ്ങനെ ഈ സിനിമയില് ഇനി ചേട്ടന്റെ ക്യാരക്ടറിനെ കുറച്ച് കുറച്ചുകൂടെ വിശദ, ചേട്ടാ പോസ്റ്റർ കണ്ടു ഇങ്ങനെ മറ്റേ നിക്കറ് താഴെ വീണ് കിടക്കുന്ന അങ്ങനെ ഒരു പോസ്റ്റർ, ചേട്ടാ അതൊക്കെ എന്താ മീൻസ്? എന്തെങ്കിലും ആവട്ടെ, നീ അതേ പിടിക്കല്ലേ ആ പോസ്റ്റർ ഒക്കെ കണ്ടു, പാൻ്റി പിടിച്ച ഒരാൾ നിക്കണത്, അതൊക്കെ എന്താ സംഭവം? നമ്മുടെ ഈ മാസം 11-ാം തീയതി നമ്മുടെ സിനിമ റിലീസാണ്. അത് വെരി ഓബ്വിയസ്, താൻ പറഞ്ഞത് തന്നെ അതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. പിന്നെ ഞാനും കൂടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു എലമെന്റ് ആ സിനിമയിലുള്ളത്, അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പടത്തിന്റെ പുളി. അപ്പൊ അത് ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ശരിയാവില്ല. കണ്ടു നോക്കൂ, അടിപൊളിയാണ്. ഈ ഓരോ ക്യാരക്ടേഴ്സിനും കാസ്റ്റ് ചെയ്യുമ്പോ ഈ എഴുതി അല്ലെങ്കിൽ ഇത് കഥയൊക്കെ കേട്ട സമയത്ത് തന്നെ ഇവർ തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നോ? മുകേഷ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ ഓൾ ഫിക്സ്ഡ് ആണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് ഒരുപാട് ഒരു 80% ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, ഞാനാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം പിന്നീട് വന്ന ഡെവലപ്മെന്റുകളൊക്കെ തന്നെയാണ്. ബാലുചേട്ടനെ പിന്നീട് ആലോചിച്ചാണോ? ഇവർക്ക് ശേഷമാണ് ആലോചിച്ചത്. മുകേഷ് ഇന്നസെന്റ് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അവര് ഹുക്കായതിന് ശേഷമാണ്. ഇതിപ്പോ ഈ സിനിമ കണ്ടാലും നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് വേറൊരു ആർട്ടിസ്റ്റ് നമ്മള് വേണ്ട, അല്ലെങ്കിൽ പടം വേണ്ട, ഒരിക്കലും പറ്റൂല. അത് അവരാണത്, അവരെ ചുറ്റിപ്പറ്റിയാണ് നമ്മള് പടം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ചില സാധനങ്ങളൊക്കെ ചില ആൾക്കാർ പറഞ്ഞാലേ ഏക്കുള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് പറഞ്ഞ സാധനം ഇന്നസെന്റ് അത് പറയാനുള്ള ലൈസൻസ് ഉണ്ട്, ഇന്നസെന്റ് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ തോന്നും. അത് ചിലപ്പോ വേറൊരാള് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു ഓക്കെ ചിരിക്കണോ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകും. അത് അവരുടെ ഒരു കഴിവാണ്, ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു പരിപാടിയാണ്. അതെ, ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങടും ഇങ്ങടും, ലാൽ സാറും ഇപ്പൊ ചേട്ടനായാലും അങ്ങടും ഇങ്ങടും സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു നിങ്ങളുടെ ഒരു സജഷൻ? ഒന്നാമത് സ്ക്രിപ്റ്റിംഗിലാണ് സജഷൻ, കാരണം ഡയറക്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് അവിടെ വലിയ സജഷൻസ് ഇല്ല. കാരണം വി ആർ ഓൾറെഡി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ധാരണയുണ്ട്. പപ്പക്ക് പപ്പയുടെ സിനിമ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഞാൻ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പപ്പ ചെയ്യുന്ന എന്തോ പറയാ ഒരു സ്റ്റാച്യുവിന്റെ ചുറ്റുമുള്ള ഡേർട്ട് ക്ലീനിങ് മാത്രമാണ്. അപ്പൊ കുത്തി കുത്തിയിടും, അപ്പൊ മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ഗെറ്റിംഗ് എ ബെറ്റർ ജഡ്ജ്മെന്റ്, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഇതിന്റെ അകത്ത് ഒരു മേജർ സജഷൻ പറഞ്ഞിട്ട് കഥയിൽ വ്യത്യാസം വരുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. ചർച്ചകളുണ്ടാവും, ഒരുപാട് ചർച്ചകളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും, ഞാനപ്പോ അങ്ങനെ പറയും, അതൊക്കെ ഉണ്ടാവും, അത് പടത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ഇപ്പം എന്താ പറയാ, സിദ്ദിഖ് ലാൽ ഡയറക്ഷൻ എന്ന് പറയുന്ന പോലെ ലാൽ ജൂനിയർ ഡയറക്ടർ അല്ല സിദ്ദിഖ്. അവരും അങ്ങനെ ആയിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ഈക്വൽ അല്ല, ഞാൻ ജൂനിയർ തന്നെയാണ്. അപ്പം എനിക്ക് സഹായിച്ചു കൊടുത്താൽ മതി, അതൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സഹായിക്കലാണെന്ന് മാത്രം. ഇവര് അത്രേ ഉള്ളൂ. ഇപ്പൊ ചേട്ടന്റെ പേര് ജീൻ പോൾ ലാൽ എന്നുള്ള പേര് മറന്നു, എല്ലാരും മറന്നു ഇപ്പൊ ലാൽ ജൂനിയർ. അത് ശരിക്കും അങ്ങനെ മാറ്റിയോ? അതെ, സ്റ്റേജ് നെയിം തന്നെയാ. സ്റ്റേജ് ഞാൻ വേറെ എവിടെ മാറ്റിയിട്ടില്ല. ഇപ്പൊ ലാൽ സാർ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട എങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത്? നല്ല ചിത്രം പറയും ശരിക്കും. പിന്നെ അവിടെ അപ്പൻ മകനാണ്, ഒരു അപ്പ എന്ത് തെറ്റിക്കാനാണ്, അങ്ങനെ പറയും. പിന്നെ പപ്പ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഒരു അങ്ങനെ ജാടയൊന്നുമില്ല. പപ്പ മിക്കവാറും ചെയ്യണ കാര്യങ്ങളൊക്കെ, കാരണം സ്ക്രിപ്റ്റിംഗ് തൊട്ട് ഇപ്പൊ ഒരുമിച്ചുള്ളതുകൊണ്ട് ഇത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ധാരണ. അത് വിവരിക്കുമൊക്കെ ഇതിപ്പം എന്താ പറയാ, ഇവര് ഒന്ന് അവിടെ വന്നിട്ട് അവിടെ ചെന്നിട്ട് ഇടാ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല.
അതെല്ലാം കുറച്ചും കൂടി താഴെയുള്ള ആർട്ടിസ്റ്റുകളോടാണ് അവരന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ജോയിൻ ചെയ്യും. ഇവരൊക്കെ ഒരുപാട് മുമ്പുള്ളതല്ലേ, ഇവരുടെ ഒന്നും പപ്പടുത്ത് ഒന്നും പറയണ്ട, കാരണം പപ്പയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പൊ ഏകദേശം ഷോർട്ട് എന്താണെന്ന് പോലും അറിയാൻ പറ്റും. ലെൻസ് വരുമ്പം എന്റെ ഇത്ര ഉള്ളൂ, അതുകൊണ്ട് കാലം കൊണ്ട് അഭിനയിക്കേണ്ട എന്നുള്ള ബോധമുണ്ട്. അപ്പൊ അങ്ങനൊന്നും പറയണമെന്നില്ല. പിന്നെ തിരുത്തേണ്ടി വന്നാൽ തിരുത്തും. അതിപ്പോ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല, കാരണം വേറെ ഒന്നും കണ്ടല്ലോ. നമ്മൾ ഈ പടം ചെയ്തപ്പോ തിയേറ്റർ ഒരു പ്രശ്നം ഉണ്ടായില്ല. കൊറോണ വന്നപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റക്കായി. നമ്മൾ അപ്പോഴും ധൈര്യമായിട്ട് വന്നു, പടം പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആരും വർക്ക് ചെയ്യാൻ ആളില്ല എന്ന് പറയുന്നുണ്ടായി. അപ്പോഴും നമ്മൾ ധൈര്യമായിട്ട് തന്നെ വന്നു. നമ്മളത് കൂടെ എപ്പോഴും ദൈവവും ഭാഗ്യവും ഉണ്ടായിരുന്നു. ഇപ്പം തിയേറ്റർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ റിലീസിനേക്ക് ഒരുങ്ങിയത്. നൂൺ ഷോ മാത്രം ഉണ്ടെങ്കിൽ അതെങ്കിൽ അത് നമുക്ക് തിയേറ്ററിൽ ഇറക്കണം എന്നേ വിചാരിച്ചുള്ളൂ. ഇപ്പോൾ ഇത് സെക്കൻഡ് ഷോ ആയി. അപ്പൊ അപ്പോഴും നമ്മുടെ ദൈവവും ഭാഗ്യവും കൂടെ ഉണ്ട്. ഇത്രയും നമ്മുടെ അടുത്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ അല്ല, അതിപ്പോ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ ഒ ടി ടി പ്ലാറ്റ്ഫോം ഇപ്പൊ സിനിമ സ്പേസ് തന്നെയാണ്. സിനിമ ആൾക്കാർ അവിടെ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ദൃശ്യം പോലത്തെ സിനിമകൾ ഭീകരമായിട്ട് ഓടുന്നുണ്ട്. അപ്പം എന്താ പറയാ, അതങ്ങനെ മോശപ്പെട്ട ഏരിയ ഒന്നുമല്ല. മൊബൈലിൽ കാണും, ഇപ്പം ആൾക്കാർ പറയും സ്ക്രീനിൽ കാണണം, അത് ഭീകരമാണ്, സിനിമ അത് ഡിസേർവിംഗ് ആണ്. പക്ഷെ സിനിമ ഡിസേർവ് ചെയ്യുന്ന എത്ര തിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെ? അതിനെത്ര, അതിന്റെ ടിക്കറ്റിന് വാല്യൂ കിട്ടുന്ന എത്ര തിയേറ്റേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊരു ഇതല്ല, ഫ്യൂച്ചർ ഇസ് ഇൻഎവിറ്റബിൾ. അതെന്തായാലും നമ്മൾ സ്ക്രീൻ മാറും, മീഡിയം മാറും, പറയട്ടെ. നമുക്ക് പടം ഉണ്ടാ, സിനിമ എന്നും ഉണ്ടാവണം, അതിന് ആൾക്കാർ റിസീവ് ചെയ്യണം, കളക്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ. നമ്മളുടെ ഈ പടത്തിലെ പോലെ ഇപ്പൊ സുനാമി പോലത്തെ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിനകത്തൊരു സുഖമുണ്ട്. കാരണം തമാശ പടങ്ങളാണ്. ഇപ്പൊ ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് തമാശ എല്ലാവരും കൂടെ ഒന്ന് ആസ്വദിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക സുഖം തന്നെയുണ്ട്. ഒരുമിച്ച് കൈയടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ലാലങ്ങളിൽ ഭയങ്കര പർട്ടിക്കുലർ ആണ്. ഈ സിനിമ നമുക്ക് ഓട്ടിട്ട് കൊടുക്കേണ്ട, നമുക്ക് ഇത് തിയേറ്ററിലെ ആൾക്കാർ മാസമായിട്ടിരുന്ന് കാണണം എല്ലാവരും. അപ്പൊ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒട്ടിട്ട് അല്ല, ഒട്ടിട്ട് ഒക്കെ തിയേറ്റർ ഇറക്കണം, ഇറക്കിയേ പറ്റുള്ളൂ, അല്ലാണ്ട് വേണ്ട എന്നുള്ള വാശി ഉണ്ടായിരുന്നു. അല്ല, ലാലങ്ങളിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് അത് കൃത്യമായിട്ടെല്ലാം കറക്റ്റായി ആയി വന്നു. ശരിക്കും ഇതൊരു കോമഡി പടം എന്നുള്ള ഒരു കാറ്റഗറി ആണോ, അതോ ത്രില്ലർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എലമെന്റ്സ് ഉണ്ടോ? ത്രില്ലർ ഡിപ്പി ആയിരിക്കുമല്ലേ, നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ കോമഡിയാണ്, ഫുൾ ത്രൂ ഔട്ട് കോമഡിയാണ്. എത്രയും കൊമീഡിയൻസിന് ഇട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ആര്യാസ് കയറി ചിക്കൻ ഓർഡർ ചെയ്തതല്ലേ ഇരിക്കും. എന്നുവെച്ചാൽ അത് ശരിയാവില്ല. അവിടെ വെജിറ്റേറിയൻ കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അതേപോലെ ഇന്നസെന്റ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, ബാലു, അജു, സുരേഷ് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ഹ്യൂമർ ആർട്ടിസ്റ്റുകളുള്ള നല്ല ഹ്യൂമർ ഉള്ള സിനിമ തന്നെയാണ്. ഇനി വാൽച്ചയുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഓപ്പറേഷൻ ജാവ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് ആ ഒരു സക്സസ്ഫുൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എത്രത്തോളം? അടിപൊളിയാണ്. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പേടി ഉണ്ടായിരുന്നു, കാര്യം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുമോ. പക്ഷെ ആ ഒരു സംഭവം ജാവേനകത്ത് അത്യാവശ്യം ആൾക്കാർ വന്നു നമുക്ക്. പക്ഷേ സെക്കൻഡ് ഷോ എന്നുള്ള പരിപാടി കിട്ടിയില്ല, രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാ ഭാഗ്യവും ഇങ്ങനെ കൃത്യം പ്ലേസിൽ വന്നോണ്ടിരിക്കുന്നു. കൃത്യം സുനാമി റിലീസിന് വരുന്നു. നല്ലൊരു വർഷമാവുന്നു. വൈഫ് കുഞ്ഞാവ് വരാറായോ? കുഞ്ഞാവ് വരുന്നുണ്ട്, അടുത്ത് തന്നെ വരും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ, എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ. അതന്നെ തീർച്ചയായിട്ടും. ഇനി ഹണിബി നമുക്കൊക്കെ അത്ര ഇഷ്ടപ്പെട്ട പാടാണല്ലോ, ഇനി അതിന്റെ ഒരു തേർഡ് പാർട്ട് ഒക്കെ എങ്ങനെ? ദൃശ്യം ത്രീന്റെ ഒക്കെ പറഞ്ഞോലേ ഉണ്ടോ? ഞാനിപ്പോ ചോദിച്ചില്ലേ, ചിന്തിച്ചോളൂ. തന്നെ നമ്മളെല്ലാ സിനിമയും നന്നാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം ടു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും മോശപ്പെട്ടൊരു സിനിമയല്ല. ആൾക്കാരത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ പടം മോശമല്ല. അപ്പം ആ മോശം പടം, പക്ഷേ ആ നല്ല പടം മോശമായി പോയ സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ ഈ ചുവട് പിടിച്ച് പിന്നെയും ഒരു പോക്ക് പോകുന്നത് എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടായിരിക്കും. എന്തെങ്കിലും നല്ല കഥ വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കഥയെങ്കിൽ ചെയ്യണേ എനിക്ക് ഒരു മടിയില്ല. അല്ലാതെ ഒരു ഹണിബി 3 ഒന്നും എന്റെ തോട്ടിലേ ഇല്ല. അതിനേക്കാളൊക്കെ നല്ല സിനിമകളൊക്കെ എന്റെ കയ്യിൽ വരും. നമ്മള് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അത് തന്നെ. അതുപോലെ തന്നെ ഈ ഹണിബി ഇപ്പൊ ഈ സിനിമയും കണ്ടിട്ട് എനിക്ക് ഏകദേശം ആ ജോണർ ഒക്കെ ആണെന്നാണ് ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടിട്ടൊക്കെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു ജോണറിനോടാണ് ഇഷ്ടം കൂടുതല്, അങ്ങനെയൊക്കെ ഹ്യൂമറിനോട്. പക്ഷെ കണ്ടോ, കണ്ടാൽ അങ്ങനെ പറയത്തില്ല കേട്ടോ. അത് പപ്പരം കണ്ടാ പറയോ തമാശ. അങ്ങനെയാണ് അത് തന്നെ ഒരു കോമഡി.
അതുപോലെ വരെ കൊറേ സിനിമകളൊക്കെ ഇങ്ങനെ മൈൻഡിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും നമ്മൾ കാണുമ്പോ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എഴുതിയത് മമ്മൂക്കു വേണ്ടിട്ടാന്ന് കേൾക്കുമ്പോഴ് ശരിക്കും ഇനി മമ്മൂക്ക തന്നെ വെച്ചിട്ട് ഒരു പടമൊക്കെ വരുമോ? മമ്മൂക്ക എന്റെ പടം ചെയ്യോ? അതാണ് ചോദ്യം. മമ്മൂക്കനെ വെച്ച് ഞാൻ പടം ചെയ്യുന്നത്, മമ്മൂക്കനെ വെച്ച് പടം ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാ ഡയറക്ടേഴ്സും നടക്കണത്. ഞാനും ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഫാനാണ് മമ്മൂക്ക. അപ്പൊ അത് ചെയ്യാൻ പറ്റാഞ്ഞത് മൊത്തത്തിൽ അത് വർക്കൗട്ട് ആയില്ല. അതെന്റെ ഭാഗ്യം വിഷമമൊന്നുമില്ല, കാരണം ആ സിനിമ ഞാനിപ്പം ചെയ്തല്ലോ, ഞാൻ ചെയ്തു അത് നന്നായിട്ട് വന്നു. സോ ഐ തിങ്ക് അന്ന് നമ്മളത് ചെയ്യാണ്ടിരുന്നത് ചിലപ്പം ഈ ഒരു വലിയ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ മമ്മൂക്കനെ വെച്ച് പടം ചെയ്യ ഉറപ്പായിട്ടും. മമ്മൂക്കനെ വിളിച്ചിട്ട് അവർ പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കഥയുണ്ടാകും. ഓക്കെ, ഈ ഡ്രൈവിംഗ് ലൈസൻസ് കാണുമ്പോഴും നമുക്ക് ആദ്യം ഇങ്ങനെ വണ്ടികളുടെ ഒരു ക്രൈസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മമ്മൂക്കയാണല്ലോ മനസ്സിൽ വരുന്നത്. അപ്പൊ ഇത് പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നിട്ടുണ്ടോ? കുറച്ച് ഫ്ലേവർ ഉറപ്പായിട്ടും, കാരണം പടം 3 വർഷം മുമ്പായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് മമ്മൂക്ക അത് ചെയ്തിരുന്നെങ്കിൽ മനോഹരമായിരുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലാതെ അത് മമ്മൂക്ക അല്ല. അതുകൊണ്ട് തന്നെ അത് പൃഥ്വിരാജിന് വേണ്ടി മാറ്റേണ്ട അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശൈലിയിലായിരിക്കും വരിക. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും, പിന്നെ ചിലപ്പം എന്താ പറയാ, മമ്മൂട്ടിക്ക് ചില ആൾക്കാരെ ചീത്ത വിളിക്കാൻ മരിക്കാം. ഇത് പൃഥ്വിരാജ് ചിലപ്പോൾ അങ്ങനെ ഒരാളെ ചീത്ത വിളിച്ചാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നല്ലത്. ഇപ്പൊ ചില കാര്യത്തിൽ മമ്മൂക്ക എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നോക്കിയാൽ മതി, പൃഥ്വിരാജ് പക്ഷെ അത് പറയേണ്ടി വരും എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വ്യത്യാസം. രണ്ടുപേരെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്, നല്ല ഓളം ഉണ്ട്, നല്ല എനർജി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നിങ്ങളൊക്കെ കൂടുന്ന ഒരു രസമായിരിക്കും അല്ലേ. അതുപോലെ ചേട്ടാ, വീട്ടിലെ ഒരു വൈഫും ഒക്കെ എങ്ങനെയൊരു സപ്പോർട്ട് ഈ ഒരു ഇതിന് വേണ്ടിട്ട്? അവരിങ്ങനെ കൊറേ ടെൻഷൻ ഒക്കെ അനുഭവിക്കുന്നുണ്ടോ? ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ സിനിമയുടെ റിസൾട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിനോ വിചാരിച്ചിട്ടായിരിക്കില്ല. ചിലപ്പോ എന്റെ ഹെൽത്തോ അല്ലെങ്കിൽ എന്റെ വെൽബീങ്ങിനോ വിചാരിച്ച് ഒരു ടെൻഷൻ അടിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ടെൻഷൻ അടിക്കുന്നു. ഞാനും ഈ പറയുന്ന പോലെ ഇപ്പം പപ്പ പോലെയല്ല, പപ്പ കുറച്ചും കൂടി ഫാമിലി അറ്റാച്ച്ഡ് ആണ് എനിക്ക്. ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന്റെ അത് വേറെ ഒന്നും ചിന്തിക്കാൻ ഇഷ്ടമില്ല. കാരണം പെട്ടെന്ന് ഞാൻ ഡൗൺ ആവും, എനിക്ക് എന്റെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ചില കാര്യങ്ങൾ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് അവർക്കും ഉണ്ട് എനിക്കും ഉണ്ട്. വീട്ടില് ഡിസ്കഷൻ ഉണ്ട് ഉറപ്പായിട്ടും, മമ്മയോട് സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മമ്മ ഒക്കെ ഒരു ആ റിയാക്ഷൻ കണ്ടിട്ടാണ് ഞാൻ പാപ്പ. ഇതിനകത്തിപ്പോ ഇവരൊക്കെ പാട്ട് പാടിയല്ലോ, ഞാൻ ചോദിക്കുന്നില്ല, എന്നെ നോക്കി പഠിപ്പിക്കണ്ട. ഇവരൊക്കെ പാട്ട് പാടി. അതുപോലെ ലാൽ സാർ എന്താ അതിനകത്തൊരു പാട്ടൊക്കെ കൊടുക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ രക്ഷപ്പെട്ട് പോരുത്, അങ്ങനെ പുള്ളി പാട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ വേറെ അപ്പൊക്കെ പാട്ട് കൊടുക്കുന്നില്ല, വെള്ളമൊക്കെ തന്നെ മതി. ഈ പറഞ്ഞ പോലെ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ആൾക്കാരാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ലാലങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടെങ്കിൽ ലാലങ്ങൾ ഇപ്പൊ പാടി തന്നെ, പക്ഷെ ലാലങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ഡയറക്ഷൻ ഒക്കെ താല്പര്യമുണ്ടോ ചേട്ടാ? എല്ലാരിക്കും എല്ലാ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള പണി, നമ്മള് നല്ല പരിപാടി സൈഡിൽ കൂടി നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഡയറക്ഷൻ ഒക്കെ പറഞ്ഞാൽ നമുക്ക് കുറുകെ പെട്ടോന്ന് ഇതൊക്കെ പറ്റുന്നറിയോ. ആദ്യത്തെ നടൻ സംവിധായകനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സംവിധായകൻ മേജ് ഭരണത്തിൽ തീർന്നോളും പ്രോത്സാഹിപ്പിച്ചുവിട്ട്. ഇപ്പൊ എല്ലാരും സംവിധായകരായി, ഇപ്പൊ നമുക്ക് സ്ഥലമില്ല ചെയ്യാനായിട്ട്. കാരണം അവർക്ക് തന്നെ ഡേറ്റും ഉണ്ട്, പ്രൊഡ്യൂസറുണ്ട്, എല്ലാവരും. ഇവർക്കൊരു ഡയറക്ടർ ആവശ്യമില്ല, അവര് പണി പാളിപ്പോയി. വേണ്ട വേണ്ട. ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങള്, ഒരു എന്താ പറയാ, ഒരു കൂട്ടുകാര് കളിക്കൂട്ടുകാരെന്നൊക്കെ എന്നുള്ള നിലയ്ക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും രസകരമായ മൊമെന്റ് നമ്മളോട് പറയാനുണ്ടോ? കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങള് പണ്ട് ചെറുപ്പത്തില് ഞങ്ങള്, കാരണം എന്റെ കൂടെ ഞങ്ങളെ അങ്ങനെ രണ്ടൊരു ആണുങ്ങളുള്ളൂ, ബാക്കി ഒക്കെ പെണ്ണുങ്ങളും. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ അവരായിട്ട് കമ്പനി ഒന്നും ഉണ്ടായിരുന്നു ഇഷ്ടം. അപ്പൊ ഞങ്ങള് പിന്നെ കലാപരം ഭയങ്കര കലാകാരായിരുന്നു ഞങ്ങള് പണ്ട് തൊട്ടേ. എന്ന് വെച്ചാ ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ലെന്നുള്ളത്, നമ്മള് മറ്റേ ഞങ്ങള് ഭയങ്കര നാടകം ചെയ്യും. ഞാനും അവനും പിള്ളേരും വെച്ചിട്ട് വെറുതെ നാടകം ചെയ്യും.
പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ അത് കുഴി കുത്തൽ എന്നൊക്കെ പറഞ്ഞു. അല്ലല്ല, ഈ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മള് പ്ലേ സ്റ്റേഷനും അതിന്റെ പുറകില് പോകണമെങ്കിൽ പെങ്ങന്മാര് ഞങ്ങൾ എല്ലാരും മറ്റേ കാസറ്റ് റെക്കോർഡിംഗിലും ഞാൻ കിട്ടും. നമ്മൾ മറ്റേ എന്താ പറയാ ഈ എന്താ ചെരുപ്പ് വെച്ചിട്ടുണ്ടാകും, മറ്റേ ചെറിയ ഉജാരയുടെ സാധനം വെച്ചിട്ട് വണ്ടി ആ വണ്ടിയൊക്കെ പോവാനായിട്ട് ട്രാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ തോടിന് ചുറ്റും പരിപാടിയൊക്കെ കൂഴി മൊത്തം, അതായത് വേണം ഫുൾ ഏരിയ കൂടെ ഓടി. ക്രിയേറ്റീവ് ആയിരുന്നു, എല്ലാം കലയാണല്ലോ, ഭയങ്കര ക്രിയേറ്റീവ്. അത് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ശരി. ചെറുപ്പത്തിലെ പൊള്ളേറും ഞാൻ, പക്ഷെ സിനിമയൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ടൊന്നും അത് ഇതൊന്ന് യൂട്യൂബിൽ ഇടണം, അല്ലെങ്കിൽ ടിക്ടോക്കിൽ ഇട്ടിട്ട് ഹിറ്റ്സ് ഉണ്ടാക്കണം. ആ ഒരു വൈബേ അല്ല, നമ്മള് തന്നെ ചെയ്യും, നമ്മൾ തന്നെ വളരെ കാര്യമായിട്ട് ആസ്വദിക്കും. ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനകത്ത്. അത് ആ സ്വഭാവമൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ നമ്മളിപ്പോ ആൾക്കാരെ കണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അടിപൊളിയാണ്. പക്ഷെ ചെയ്യണ കാര്യം നമുക്ക് വേണ്ടി ചെയ്യണം, അത് ഹാപ്പി ആയിട്ട് ചെയ്യുക, അത് അടിപൊളിയാണ്. ഈ ഒരു താടിയൊക്കെ എത്ര നാള് തൊട്ടുള്ളതാ ചേട്ടാ? ഓ, അത് ഞാൻ വടിച്ചിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഇൻ എ സെൻസ് ഞാൻ വടിച്ചിട്ടേ ഇല്ല. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ചിന്ന ഇല്ലാത്തൊരാളായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്. അപ്പം താടി എനിക്ക് എന്നും ഒരു മാസ്കായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മോശമായി, ഇവർക്കൊക്കെ കൊള്ളാല്ല, പപ്പക്കൊക്കെ കാണാൻ കൊള്ളാം. കാരണം അവർക്ക് താടി ഉണ്ടായിരുന്നോണ്ട് ഇത് ഈ വൃത്തിയോടെ അറിയില്ല. പപ്പക്കും ഉണ്ടാ വൃത്തിയോട്. അപ്പൊ ഈ സാധനം, അപ്പൊ അതിനുശേഷം ഞാൻ വടിച്ചിട്ടില്ല, അതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. പപ്പ ഇത്രയും വലിയ സംവിധായകനാണ്, ആക്ടറാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇത് എപ്പോഴെങ്കിലും പാരയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആ അടിപൊളിയല്ലേ മാം, നിങ്ങൾ ആഗ്രഹിക്കണ പോലെ അല്ല ഞങ്ങള്. അപ്പ ഇത്രയും വലിയ ആളായതാണ് നമ്മള് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ടുള്ള കാര്യം. അപ്പ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. അപ്പ എത്തിയത് സർപ്രൈസ് ചെയ്യുമ്പോഴാണ് എനിക്ക് വെയിറ്റ് ഉള്ളു. ഇതുപോലെ ഒരു ഗോവ ട്രിപ്പ് ഒക്കെ പോയത് നമ്മൾ കണ്ടിരുന്നു. ഹണിമൂണൊക്കെ ആഘോഷിച്ചു ട്രെയിനില്. ട്രെയിനിലോ? ആ കൊച്ചിന് എമർജൻസി സ്റ്റോപ്പ് എന്നാണ് പേര്. ഓക്കെ, ഞാനത് വിട്ടു. നിങ്ങള് കൂട്ടുകാരുടെ കൂടെ പോകാനാണോ അതോ ഫാമിലിയുടെ കൂടെ പോകാനാണോ? കുറച്ച് നമ്മള് ഫാമിലിയും കൂട്ടുകാരെ പോലെ തന്നെയാണ്. സോ ഞങ്ങളിപ്പോ ട്രിപ്പ് പോകും. ഞങ്ങളിപ്പോ ഈ പറഞ്ഞ ഗോവ ട്രിപ്പ് ആസിഫിന്റെ ഹണിമൂൺ നമ്മൾ ഒരുമിച്ചായിരുന്നു. ജീഞ്ഞേട്ടൻ, ലാലങ്ങള്, നാൻസി ആന്റി, ജീഞ്ഞന്റെ പെങ്ങള്, മാളു, ഞങ്ങളെല്ലാരും കൂടിയിട്ടായിരുന്നു ആസിഫിന്റെ ഹണിമൂണ് പോണത്. സോ നമ്മള് എവിടെയാലും ഹാപ്പി ആയിട്ടിരിക്കും. ലാലങ്ങളും എല്ലാരും നമ്മള് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണം. ഞാൻ കൊറേ ചോദിച്ചു കഷ്ടപ്പെടുത്തി, എനിക്കറിയാം എവിടെയോ പോവാനൊക്കെ ഉണ്ടായിരുന്നതാ. ക്യാൻസൽ ആയിപ്പോയി. നിങ്ങൾ അത് അത് വന്ന ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നല്ല സിനിമയാണ്, നല്ല സിനിമയെ ചെയ്യുള്ളൂ. അതാണ് എല്ലാവരും അങ്ങനെയാണ്. നമ്മള് ഹിറ്റാവുന്ന പ്രതീക്ഷയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി പോസ്റ്റ് കൊറോണയ്ക്ക് ശേഷം എല്ലാ ബിസിനസ്സും പോലെ തന്നെ സിനിമയും വളരെ ഡള്ളാണ്. നമ്മുടെ സിനിമ മാത്രമല്ല, ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടാവും, തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം പനി പിടിച്ചെഴുതുന്ന പിള്ളേരുടെ പരീക്ഷയാണ്. ഇപ്പൊ കോവിഡ് പോലത്തെ ഭയങ്കര പ്രശ്നങ്ങൾ, പാൻഡമിക് ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്. സോ ഈ ടെൻഷന്റെ ഇടയിലൊക്കെ പോയി തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ വളരെ ഹാപ്പിയായിട്ട് ചിരിച്ച് ഹാപ്പിയായിട്ട് പോരാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുനാമി. അപ്പൊ അത് റിലീസാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഒരുപാട് സന്തോഷം ഇത്രയും നേരം വിശേഷമൊക്കെ പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.